ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോട് കരിയറിലെ തന്നെ അടുത്ത ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ് AR. അജയന്റെ രണ്ടാം മോഷണത്തിന്റെ ടീസർ ഇന്നലെ പാനന്തൻ റിലീസായിട്ട് മാജിക് ഫ്രെയിംസ് യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നത്. സിനിമയുടെ ടീസർ തരംഗമായോ എന്ന് ചോദിച്ചാൽ മലയാളം ടീസർ മാത്രമാണ് യൂട്യൂബിൽ 1 മില്യണിലധികം വ്യൂവേഴ്സ് 24 മണിക്കൂറുകൾ കൊണ്ട് നേടിയെടുത്തത്. ട്രെൻഡിംഗ് ലിസ്റ്റിലും മലയാളം ടീസർ ഇടം നേടുകയുണ്ടായി. എന്നാൽ മറ്റ് ഭാഷകളിൽ ഒരു തരത്തിലും തരംഗമാകാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പല സെലിബ്രിറ്റീസ് കൊണ്ടായിരുന്നു AR മറ്റു ഭാഷകളിലെ ടീസർ എല്ലാം തന്നെ പുറത്തുവിട്ടത്. കൂടാതെ മാജിക് ഫ്രെയിംസിന്റെ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെയാകാം വലിയൊരു തരംഗമാകാനാവാതെ പോയത്. എന്തായാലും ടീസറിന് മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾ കേട്ടാം. ഇന്ന് തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിലെ വമ്പൻ താരങ്ങളിൽ ഒരാളായ ജൂനിയർ NTRന്റെ ജന്മദിനമാണ്. NTR 30 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ദേവര എന്നാണ് NTR 30 എന്ന സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേര്. അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിലെ തരംഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇതിനിടയിൽ ജൂനിയർ NTRന്റെ മറ്റ് സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ ജൂനിയർ NTR നായകനെത്തുന്ന NTR 31 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. 2024 മാർച്ചിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് ഇതിനോടകം തന്നെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ജൂനിയർ NTR ഒരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വാറിന്റെ 2 ഭാഗമാണ് അത് എന്ന് കൺഫേം ാണ് ഹൃത്തിക് റോഷൻ ആണ് ഇക്കാര്യം ഉറപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹൃത്തിക് റോഷൻ ജൂനിയർ NTR കോംബോയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് മോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. നീവിന്റെ NP 42 എന്ന സിനിമയുടെ മുഴുവൻ ചിത്രീകരണമാണ് ഇന്ന് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കൊച്ചി, മുംബൈ, ഒപ്പം ദുബായ് എന്നിവിടങ്ങളിലാണ് പൂർത്തിയാക്കിയത്. നമ്മുടെ മലയാളികളുടെ സ്വന്തം ജയറാമേട്ടൻ വമ്പൻ തിരിച്ചുവരവിനായിട്ട് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്കിൽ നിന്നും ടൈറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അബ്രഹാം ഓസ്ലർ എന്നാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ജയറാം സിനിമയുടെ പേര്. ഇന്ന് തൃശൂരിൽ സിനിമയുടെ പൂജാ ചടങ്ങും ഷൂട്ടിംഗും ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. തൃശൂർ, വയനാട്, ഒപ്പം തന്നെ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം. തളപതി 68 എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾ കേട്ട് ആരാധകർ കാത്തിരിപ്പിലാണ്. ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം വിജയ് അഭിനയിക്കുന്ന അടുത്ത സിനിമയായ തളപതി 68 എന്ന വെങ്കട പ്രഭുവിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരാനായിട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. പ്രഭാസ് നായകനെത്തുന്ന ആദിപുരുഷ് June 16 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയിലെ ആദ്യ വീഡിയോ ഗാനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ജയ് ശ്രീറാം എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നാം ഇതിനോടൊപ്പം തന്നെ പലതവണ കേട്ട ഗാനമാണിത്. എന്നാലും ഒരിക്കലും മടുപ്പ് തരാത്ത, അതോടൊപ്പം തന്നെ ആദിപുരുഷിൻ്റെതായിട്ട് ഇതുവരെ വന്നതിൽ ഏറ്റവും മികച്ച കണ്ടന്റ് എന്ന് പറയാവുന്ന ഒരു ഗാനം തന്നെയാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് ഇന്ന് ഉച്ചയോടെ ഗാനം പുറത്തു വന്നിരിക്കുന്നത്. ഗാനത്തിലെ വരികളാണെങ്കിലും ഒപ്പം തന്നെ BGM ആണെങ്കിലും എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു. ആകെ പെർഫെക്റ്റ് അല്ല എന്ന് നമുക്ക് തോന്നുന്നത് വിഷ്വൽസ് മാത്രമാണ്. കാത്തിരിക്കൂ ആദിപുരുഷിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾ കേട്ട്. നാളെ May 21 നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ ജന്മദിനമാണ്. നിലവിൽ മോശം സമയമാണെങ്കിൽ പോലും മോളിവുഡിലെ എക്കാലത്തെയും വലിയൊരു ബ്രാൻഡ് എന്നൊക്കെ പറയാവുന്ന താരം അത് ലാലേട്ടൻ തന്നെയാണ് എന്നൊരു കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. നാളെ ലാലേട്ടന്റെ ജന്മദിനം പ്രമാണിച്ച് ഒരു പിടി അപ്ഡേറ്റുകൾ കേട്ടാണ് നമ്മുടെ ആരാധകരും സിനിമാപ്രേമികളും കാത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ നാളെ ഇങ്ങനൊരു അപ്ഡേറ്റ് വരുമെന്ന ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും നാം പ്രതീക്ഷിക്കുന്നത് ജയിലർ എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ ക്യാരക്ടർ പോസ്റ്റർ, കൂടാതെ പർവസ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ, ഒപ്പം റാം എന്ന സിനിമയുടെ അപ്ഡേറ്റ്, ഋഷഭ അപ്ഡേറ്റ്, അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ഏതെങ്കിലും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ, ആ അപ്ഡേറ്റുകളെല്ലാം തന്നെ വരികയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട് ലാലേട്ടന് ജന്മദിനാശംസകൾ.